സ്റ്റുഡൻസ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് ഫംഗ്ഷൻസ് ഓഫ് സെവറൽ വേരിയബിൾസിലെ ഒരു ചെറിയ ഭാഗമായിട്ടുള്ള ഫംഗ്ഷൻസ് ഓഫ് ടു വേരിയബിൾസ് എന്ന് പറയുന്ന ടോപ്പിക്കിലെ ആ ഫംഗ്ഷൻസ് ഓഫ് ടു വേരിയബിൾസിന്റെ ലിമിറ്റിന്റെ കോൺസെപ്റ്റ് ആണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകൾ, ആദ്യത്തെ ക്ലാസ്സിൽ എന്താണ് ഫംഗ്ഷൻ ഓഫ് സെവറൽ വേരിയബിൾ എന്ന് പറഞ്ഞു, രണ്ടാമത്തെ ക്ലാസ്സിൽ നമ്മൾ ലെവൽ കർവുകൾ, ലെവൽ സർഫസുകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അതിന്റെ രണ്ട് മൂന്ന് പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്തത്. ഇവിടെ നമ്മൾ ഒന്നുകൂടെ റെസ്ട്രിക്ഷനിലേക്ക് പോവാണ്. ഇവിടെ ഞാൻ റെസ്ട്രിക്ട് ചെയ്യുന്നത് നമ്മൾ ഫംഗ്ഷൻസ് ഓഫ് സെവറൽ വേരിയബിൾസിന് പകരം ഫംഗ്ഷൻസ് ഓഫ് ടു വേരിയബിൾസ് മാത്രമാണ് എടുക്കുന്നത്. അതിൽ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ക്ലാസ്സുകളിലൊക്കെ വീഡിയോകളിലൊക്കെ ഫംഗ്ഷൻസ് ഓഫ് ടു വേരിയബിൾസ് ആയിരിക്കും നമ്മുടെ മെയിൻ ഫോക്കസ്. ഇടയ്ക്ക് ഫംഗ്ഷൻ ഓഫ് ത്രീ വേരിയബിൾസും കൂടെ വരുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ മെയിൻ ആയിട്ടും ഫംഗ്ഷൻസ് ഓഫ് ടു വേരിയബിൾസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിൽ ലിമിറ്റ് ഓഫ് ഫംഗ്ഷൻസ് ഓഫ് ടു വേരിയബിൾസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അടുത്ത വീഡിയോകളിലായിട്ട് കണ്ടിന്യൂറ്റി, ഡിഫറൻഷ്യബിലിറ്റി ഒക്കെ വരും. അപ്പൊ അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള നിലയ്ക്ക് ഐ എം ഗോയിങ് ടു ടേക്ക് ദ ലിമിറ്റ് ഓഫ് എ ഫംഗ്ഷൻ ഓഫ് ടു വേരിയബിൾസ്. അപ്പൊ നിങ്ങൾക്ക് ഒരു സിംഗിൾ വേരിയബിൾ ഫംഗ്ഷന്റെ ലിമിറ്റ് എന്താണ് എന്നുള്ളത് കഴിഞ്ഞ കാൽക്കുലസ് വണ്ണിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. അതായത് y equal f of x എന്ന് പറഞ്ഞൊരു റിയൽ ഫംഗ്ഷൻ ആണെങ്കിൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു a f of x equal to l എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? x a ലേക്ക് വരുമ്പോൾ f of x l ലേക്ക് പോകുന്നു. അതിനെ മാത്തമാറ്റിക്കലി പറയുന്ന ഇത് ഈ ലിമിറ്റ് ഡെഫിനിഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ എന്താണ് പറയുന്നത് എന്ന് വെച്ചാൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു a f of x equal to l if and only if to each epsilon greater than 0 there exists a delta greater than 0 such that mod x minus a less than delta implies mod f of x minus l less than epsilon. അതായത് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു a f of x equal to l ആണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് f of x ഉം l ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്ര വേണമെങ്കിലും ചെറുതാക്കാൻ സാധിക്കണം, നമുക്ക് ഇഷ്ടമുള്ളത് പോലെ ചെറുതാക്കാൻ സാധിക്കണം. എങ്ങനെ ചെറുതാക്കാൻ സാധിക്കണം? ബൈ അഡ്ജസ്റ്റിംഗ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ x ആൻഡ് a. എക്സിന്റെ വാല്യൂസും എയും തമ്മിലുള്ള ഡിസ്റ്റൻസ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് എഫ് ഓഫ് എക്സും എല്ലും തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് ഇഷ്ടമുള്ളത്ര ചെറുതാക്കാൻ സാധിക്കുമോ, ഇഷ്ടമുള്ളത്ര രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ നമ്മൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എൽ എന്ന് പറയുന്നു. അതിന്റെ മാത്തമാറ്റിക്കൽ ഫോം ആണ് കറസ്പോണ്ടിംഗ് ടു ഈച്ച് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ദേർ എക്സിസ്റ്റ് എ ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 സച്ച് ദാറ്റ് മോഡ് എക്സ് മൈനസ് എ ലെസ് ദാൻ ഡെൽറ്റ ഇംപ്ലൈസ് മോഡ് എഫ് ഓഫ് എക്സ് മൈനസ് എൽ ലെസ് ദാൻ എപ്സിലോൺ. അത് സിംഗിൾ വേരിയബിളിന്റെ കേസിലാണ്. ഇതേ ഡെഫിനിഷൻ തന്നെ നമ്മൾ രണ്ട് വേരിയബിളിന്റെ കേസിലും എക്സ്റ്റെൻഡ് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. അതായത് സപ്പോസ് z ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ ദെൻ ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു എക്സ് നോട്ട് വൈ നോട്ട് എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു എൽ. ഇവിടെ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എൽ എന്ന് പറയുന്നതിന് പകരം ഇവിടെ രണ്ട് ടു ട്യൂപ്പിളുകളാണ്, എക്സ് വൈ എന്ന് പറയുന്ന ടു ട്യൂപ്പിളുകളാണ്. അപ്പൊ ലിമിറ്റ് എക്സ് വൈ എക്സ്റ്റെൻസ് ടു എക്ക് പകരം ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു എക്സ് നോട്ട് വൈ നോട്ട് എഫ് ഓഫ് എക്സ് വൈ എഫ് ഓഫ് എക്സിന് പകരം എഫ് ഓഫ് എക്സ് വൈ ആണ് ഈക്വൽ ടു എൽ. ഇതേ കോൺസെപ്റ്റിനെ ഇവിടേക്ക് കൊണ്ടുവന്നാൽ അതായത് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കണം? എഫ് ഓഫ് എക്സ് വൈയും ഇവിടെ എഫ് ഓഫ് എക്സും എല്ലും തമ്മിൽ ഡിസ്റ്റൻസ് ആയിരുന്നു കുറച്ച് കൊണ്ടുവന്നുണ്ടായിരുന്നത്. ഇവിടെ ടു വേരിയബിളിന്റെ കേസിൽ എഫ് ഓഫ് എക്സ് വൈയും എല്ലും തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ചെറുതാക്കാൻ സാധിക്കുകയാണ്. എങ്ങനെ ചെറുതാക്കാൻ സാധിക്കുന്നു? വെൻ എക്സ് വൈ ഡിസ്റ്റൻസ് ബൈ അഡ്ജസ്റ്റിംഗ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എക്സ് വൈ ആൻഡ് എക്സ് നോട്ട് വൈ നോട്ട് എക്സ് വൈ എന്നുള്ള പോയിന്റുകളും എക്സ് നോട്ട് വൈ നോട്ട് തമ്മിലുള്ള പോയിന്റുകളും തമ്മിലുള്ള ഡിസ്റ്റൻസ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എഫ് ഓഫ് എക്സ് വൈയും എല്ലും തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് പരമാവധി എത്ര വേണമെങ്കിലും കുറയ്ക്കാൻ സാധിക്കുകയാണെങ്കിൽ വി കൻ സേ ദാറ്റ് ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു എക്സ് നോട്ട് വൈ നോട്ട് എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു എൽ. അതായത് വി ഷുഡ് ബി ഏബിൾ ടു മേക്ക് എഫ് ഓഫ് എക്സ് വൈ ആർബിട്രറിലി ക്ലോസ് ടു എൽ ബൈ മേക്കിംഗ് എക്സ് വൈ ക്ലോസർ ടു എക്സ് നോട്ട് വൈ നോട്ട്. എക്സ് വൈ എക്സ് നോട്ട് വൈ നോട്ടിനോട് അടുത്തടുത്ത് കൊണ്ടുവരും തോറും നമുക്ക് എഫ് ഓഫ് എക്സ് വൈനെയും എല്ലിനെയും നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അടുത്തടുത്ത് കൊണ്ടുവരാൻ സാധിക്കുകയാണെങ്കിൽ ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു എക്സ് നോട്ട് വൈ നോട്ട് എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു എൽ എന്ന് പറയുന്നു. അതിന്റെ ഡെഫിനിഷൻ ആണ് ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു എക്സ് നോട്ട് വൈ നോട്ട് എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു എൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് കറസ്പോണ്ടിംഗ് ടു ഈച്ച് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ദർ എക്സിസ്റ്റ് എ ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 സച്ച് ദാറ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എക്സ് വൈ ആൻഡ് എക്സ് നോട്ട് വൈ നോട്ട് ലെസ് ദാൻ ഡെൽറ്റ ഇംപ്ലൈസ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എഫ് ഓഫ് എക്സ് വൈ ആൻഡ് എൽ ലെസ് ദാൻ എപ്സിലോൺ. അതായത് ഡി ഓഫ് എക്സ് വൈ എക്സ് നോട്ട് വൈ നോട്ട് ലെസ് ദാൻ ഡെൽറ്റ ഇംപ്ലൈസ് മോഡ് എഫ് ഓഫ് എക്സ് വൈ മൈനസ് എൽ ലെസ് ദാൻ എപ്സിലോൺ. ഇൻ അതർ വേർഡ്സ് കറസ്പോണ്ടിംഗ് ടു ഈച്ച് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ദർ എക്സിസ്റ്റ് എ ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 സച്ച് ദാറ്റ് ഈ ഡിസ്റ്റൻസിന്റെ വേറൊരു ഫോം ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഈ രണ്ട് പോയിന്റുകളുടെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ്
x minus x naught whole square plus y minus y naught whole square less than delta implies mod f of x minus y f of x y minus l less than epsilon. അല്ലെങ്കിൽ ഇതിന്റെ ഒന്നും കൂടെ പരിഷ്കൃതമായിട്ടുള്ള വെർഷൻ ആണ് കറസ്പോണ്ടിംഗ് ടു ഈച്ച് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ദി എക്സിസ്റ്റ് ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 സസ് ദാറ്റ് മോഡ് x മൈനസ് x നോട്ട് പ്ലസ് ദാൻ ഡെൽറ്റ ആൻഡ് മോഡ് y മൈനസ് y നോട്ട് പ്ലസ് ദാൻ ഡെൽറ്റ ഇംപ്ലൈസ് മോഡ് f ഓഫ് x y മൈനസ് l ലെസ് ദാൻ എപ്സിലോൺ മൂന്ന് ഡെഫിനിഷൻ നമ്മൾ പറയാറുണ്ട് അതായത് വി കാൻ മേക്ക് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ f ഓഫ് x y ആൻഡ് l less than epsilon where epsilon is an arbitrary quantity by making the distance between xy and x naught sufficiently small or we can adjust the distance between f of xy and l by adjusting the distance between the collection x the points xy and x naught y naught appo x naught xy ennu parayna pointukal x naught y naught node sufficiently small adutha edukkumbol f of xy l node aduthekku varugeyanengil nammala ee limit this limit limit xy limit f of xy xy tends to x naught limit xy tends to x naught y naught f of xy into l ennu parayunu allengil ee figure like nokkuka ee figure la nokku xy ennu parayna point x naught y naught inde delta neighborhood il vannu xy ennu parayna point x naught y naught inde delta neighborhood il vannappol f of xy evide thi l inde epsilon neighborhood like ethikan sadhichu ഇങ്ങനെ ഒരു ഡെൽറ്റ എപ്സിലോൺ പെയർ എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിലാണ് ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ ലിമിറ്റ് ഉണ്ട് ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു എക്സ് നോട്ട് വൈ നോട്ട് എഫ് ഓഫ് എക്സ് വൈ ടു എൽ എന്ന് പറയുന്നത് അതായത് എഫ് ഓഫ് എക്സ് വൈനെ എല്ലിന്റെ എപ്സിലോൺ നെയ്ബർഹുഡിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും ബൈ മേക്കിംഗ് ദ പോയിന്റ്സ് എക്സ് വൈ ലൈ ഇൻ സം ഡെൽറ്റ നെയ്ബർഹുഡ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് എക്സ് വൈ എന്ന് പറയുന്ന പോയിന്റുകളും എക്സ് നോട്ട് വൈ നോട്ട് എന്ന് പറയുന്ന പോയിന്റുകളും നമ്മൾ ഡിസ്റ്റൻസ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എഫ് ഓഫ് എക്സ് വൈ എല്ലും തമ്മിലുള്ള ഡിസ്റ്റൻസ് പരമാവധി നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ സാധിക്കുകയാണെങ്കിലാണ് ഈ ഡെഫിനിഷൻ ലിമിറ്റ് ഉണ്ട് എന്ന് പറയുന്നത് ഓക്കെ സോ ദാറ്റ് ഇസ് എ ഡെഫിനിഷൻ ഓഫ് ലിമിറ്റ് ഓഫ് ഫംഗ്ഷൻസ് ഓഫ് ടു വേരിയബിൾസ് ആ പുള്ളിയുള്ള വ്യത്യാസം ഇത് മാത്രമേ ഉള്ളൂ ഇപ്പൊ പറഞ്ഞ ഡെഫിനിഷനിൽ ശരിക്കും വ്യത്യാസം ഉണ്ടാകുന്ന പ്രോബ്ലം ഡിസ്കസ് ചെയ്യും ഇവിടെ സിംഗിൾ വേരിയബിൾ ഫംഗ്ഷൻ ആയിരുന്നു ഇവിടെ ഡബിൾ വേരിയബിൾ ഫംഗ്ഷൻ ആണ് ഇവിടെ ഡിസ്റ്റൻസ് പറഞ്ഞാൽ മോഡുലസ് എന്നുള്ള ടേംസിലാണ് പറയുക ഇവിടെ ടു ട്യൂബിളിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഈ ഫോർമുലയാണ് വരുന്നത് ഇതാണ് വ്യത്യാസം വരുന്നത് അതിന് ഐഡിയ സെയിം ആണ് ഫസ്റ്റ് സിംഗിൾ വേരിയബിളിന്റെ കേസിലും ഡബിൾ വേരിയബിളിന്റെ കേസിലും രണ്ടിലും ഐഡിയ സെയിം തന്നെയാണ് വി ഷുഡ് ബി എബിൾ ടു മേക്ക് എഫ് ഓഫ് എക്സ് വൈ ക്ലോസർ ആൻഡ് ക്ലോസർ ടു എൽ ബൈ മേക്കിംഗ് എക്സ് വൈ ക്ലോസർ ആൻഡ് ക്ലോസർ ടു എക്സ് നോട്ട് വൈ നോട്ട് അങ്ങനെയാണെങ്കിൽ ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു എക്സ് നോട്ട് വൈ നോട്ട് എഫ് ഓഫ് എക്സ് വൈ ഇക്വൽ ടു എൽ എന്ന് പറയുന്നു അതിന്റെ മാത്തമാറ്റിക്കൽ ഡെഫിനിഷൻ ആണ് ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ദിസ് ഈസ് എ ബേസിക് ഡെഫിനിഷൻ Now, once the limit is defined, we can define sum of limits, product of limits. Okay, we can define it. That's what I have written here. Limit xy tends to x0, y0 equal to L, f of xy equal to L, and limit xy tends to x0, y0, g of xy equal to M. Limit f of xy L, limit g of xy M, limit xy tends to x0, y0, f of xy plus or minus g of xy equal to L plus or minus M. Limit xy tends to x0, y0, k into f of xy equal to k into L. ഇതെല്ലാം സിംഗിൾ വേരിയബിളിലെ കേസിലുള്ള ലിമിറ്റിന്റെ അതേ പ്രൂഫും അതേപോലത്തെ പ്രൂഫും അതേപോലത്തെ കാര്യങ്ങളും തന്നെ ഉള്ളൂ അതിനെ നമ്മൾ ഇതിലേക്ക് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തു അല്ലെങ്കിൽ അടുത്ത ലെവലിലേക്ക് കടന്നു മാത്രമേ ഉള്ളൂ അപ്പൊ ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു എക്സ് നോട്ട് വൈ നോട്ട് കെ ഇൻറ്റു എഫ് ഓഫ് എക്സ് വൈ ഇക്വൽ ടു കെ എൽ ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു എക്സ് നോട്ട് വൈ നോട്ട് എഫ് ഓഫ് എക്സ് വൈ ഇൻറ്റു ജി ഓഫ് എക്സ് വൈ ഇക്വൽ ടു എൽ ഇൻറ്റു എം ഈ എല്ലും എമ്മും ഒക്കെ എഫ് ഇൻറ്റും ജിയുടെ ലിമിറ്റ് ആണെന്ന് ഓർക്കുക ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു എക്സ് നോട്ട് വൈ നോട്ട് എഫ് ഓഫ് എക്സ് വൈ ഇൻറ്റു ജി ഓഫ് എക്സ് വൈ ഇക്വൽ ടു എൽ ഇൻറ്റു എം അതേപോലെ ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു എക്സ് നോട്ട് വൈ നോട്ട് എഫ് ഓഫ് എക്സ് വൈ റേസ് ടു എം ബൈ എൻ ഈസ് എൽ റേസ് ടു എം ബൈ എൻ ആൻഡ് ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു എക്സ് നോട്ട് വൈ നോട്ട് എഫ് ഓഫ് എക്സ് വൈ ബൈ ജി ഓഫ് എക്സ് വൈ ഈക്വൽ ടു എൽ ബൈ എം ജി ഓഫ് എക്സ് വൈ സീറോ ആവാൻ പാടില്ല ജി ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് ലിമിറ്റ് നോൺ സീറോ ആയിരിക്കണം എന്നാലേ ഈ സംഭവം എക്സിസ്റ്റ് ചെയ്യുകയുള്ളൂ ഇതെല്ലാം സിംഗിൾ വേരിയബിളിലെ കേസിലുള്ള ഇതിന്റെ ഒരു എക്സ്റ്റൻഷൻ മാത്രമാണ് അല്ലെങ്കിൽ തൊട്ട് മീതുള്ള ലെവൽ മാത്രമാണ് ഡെഫിനിഷനും ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് അതിന്റെ ആ ഡെഫിനിഷന്റെ ഐഡിയയും സെയിം ആണ് പക്ഷെ നമ്മൾ ജോമെട്രിക്കലി വിഷ്വലൈസ് ചെയ്യുമ്പോൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട് അത് വരുന്ന ഒരു പ്രോബ്ലത്തിൽ അല്ലെങ്കിൽ രണ്ട് പ്രോബ്ലത്തിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം സോ ദിസ് ഇസ് എ ബേസിക് ഡെഫിനിഷൻ ഓഫ് ലിമിറ്റ് ഓഫ് എ ഫംഗ്ഷൻ ഓഫ് ടു വേരിയബിൾസ് അതായത് ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു എക്സ് നോട്ട് വൈ നോട്ട് എഫ് ഓഫ് എക്സ് വൈ ടു എൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് corresponding to epsilon greater than 0 there exists a delta greater than 0 such that mod x minus x naught less than delta and mod y minus y naught less than delta implies mod f of xy minus l less than epsilon this is a fundamental basic definition of limit
നമുക്ക് വളരെ ബേസിക് ആയിട്ടുള്ള ഒന്നോ രണ്ടോ മൂന്നോ പ്രോബ്ലംസ് രണ്ട് പ്രോബ്ലം ചെയ്യാം ഈ വീഡിയോയിൽ. നമുക്ക് ഒരു അരമണിക്കൂറിന്റെ വീഡിയോ നമുക്ക് ഇത്രയും നമുക്ക് ഉൾപ്പെടുത്തി ബാക്കിയുള്ള അടുത്ത വീഡിയോയിലേക്ക് നമുക്ക് സ്കിപ്പ് ചെയ്യാം, അല്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. നൗ ഫൈൻഡ് ദി ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു 1 1 3 x² - y² + 5 / x² + y² + 2. ഈ ലിമിറ്റാണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. ദിസ് ഇസ് എ വെരി സിമ്പിൾ പ്രോബ്ലം. നിങ്ങൾ എക്സ് വൈ ടെൻസ് ടു 1 1 ആണ്, നിങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. സാധാരണ ലിമിറ്റ് ഇവാലുവേറ്റ് ചെയ്യുന്ന പോലെ തന്നെ ചെയ്താൽ മതി. അതായത് എക്സിനും വൈക്കും 1 എന്ന് കൊടുക്കുക, എക്സിനും വൈക്കും 1 എന്ന് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ആൻസർ 7/4 എന്ന് കിട്ടും. വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതെ 0/0 ഇൻഫിനിറ്റി/ഇൻഫിനിറ്റി ഒന്നും വരുന്നില്ല, ഡയറക്ട്ലി നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നതായിരിക്കും. ഇത്ര മാത്രമേ ഈ ഒരു സിമ്പിൾ പ്രോബ്ലത്തിൽ ചെയ്യാനുള്ളൂ. അപ്പൊ ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു 1 1 3 x² - y² + 5 / x² + y² + 2 = 7/4. ഇവിടെ ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു 1 1 റൂട്ട് എക്സ് മൈനസ് റൂട്ട് വൈ പ്ലസ് 1 / x - y - 1. ഇവിടെയും നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. എക്സിനും വൈക്കും 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതാണ് ആൻസർ കിട്ടുക. സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് വി ഗെറ്റ് ആൻസർ ആസ് 1 - √2 / -1 അല്ലെങ്കിൽ √2 - 1. അപ്പൊ ഈ ലിമിറ്റിന്റെ ആൻസർ ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു 1 1 റൂട്ട് എക്സ് മൈനസ് റൂട്ട് വൈ പ്ലസ് 1 / x - y - 1 ഈസ് √2 - 1. ബേസിക്, വളരെ ബേസിക് ആയിട്ടുള്ള ലിമിറ്റിന്റെ ഒരു പ്രോബ്ലം ആണ്. സോ ദാറ്റ് ഇസ് ദ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പ്രോബ്ലം. നൗ കം ടു ദ തേർഡ് പ്രോബ്ലം. പ്രോബ്ലത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്, അതാണ് നമ്മൾ ഈ പ്രോബ്ലത്തിൽ നമ്മൾ ഈ 2 വേരിയബിൾ ഉള്ള ഫംഗ്ഷനുകളുടെ ലിമിറ്റ് കണ്ടുപിടിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. അതായത് ചെക്ക് ദ എക്സിസ്റ്റൻസ് ഓഫ് ദ ലിമിറ്റ്. ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു 0 0 എക്സ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ, ചെക്ക് ദ എക്സിസ്റ്റൻസ് ഓഫ് ദ ലിമിറ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ലിമിറ്റ് എപ്പോഴാണ് എക്സിസ്റ്റ് ചെയ്യുക? നിങ്ങൾക്കറിയാം റിയൽ വേരിയബിൾ കേസിൽ കാൽക്കുലസ് 1 പഠിച്ചിട്ടുള്ളതാണ്, ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും സെയിം ആയിരിക്കുന്നത്. അവിടെ റിയൽ നമ്പർ ലൈനില് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ എക്സ് എയിലേക്ക് ലെഫ്റ്റിൽ കൂടെ വന്നാലും എക്സ് എയിലേക്ക് റൈറ്റിൽ കൂടെ വന്നു കഴിഞ്ഞാലും ഒരേ വാല്യൂ തന്നെയായിരിക്കണം ലിമിറ്റ് കിട്ടുന്നത്. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ പ്ലസ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ മൈനസ്, ഈ രണ്ട് വഴി കൂടെ മാത്രമേ എന്തിന് എക്സിന് എയിലേക്ക് വരാൻ സാധിക്കുകയുള്ളൂ സിംഗിൾ വേരിയബിളിന്റെ കേസിൽ. കാരണം ഈ റിയൽ നമ്പർ ലൈൻ മാത്രമേ ഉള്ളൂ, ഈ റിയൽ ലൈൻ മാത്രമേ ഉള്ളൂ. എക്സ് ഈ നമ്പർ ലൈനിൽ കിടക്കുന്ന ഏതൊരു സംഖ്യയാണ്. അപ്പോ എക്സ് എയിലേക്ക് ഈ ലെഫ്റ്റ് കൂടെ വരാം, എക്സ് എയിലേക്ക് റൈറ്റ് കൂടെ വരാൻ സാധിക്കും. ഈ രണ്ട് വഴി കൂടെ വരുമ്പോഴുള്ള ലിമിറ്റുകൾ സെയിം ആണെങ്കിൽ, അതായത് ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും സെയിം ആണെങ്കിൽ സിംഗിൾ വേരിയബിളിന്റെ കേസിൽ വി സേ ദാറ്റ് ദി ലിമിറ്റ് എക്സിസ്റ്റ്സ്. നൗ ഈ സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കൂ. എക്സ് വൈ ടെൻസ് ടു, ഈ പ്രോബ്ലത്തിൽ ചെക്ക് ദ എക്സിസ്റ്റൻസ് ഓഫ് ദ ലിമിറ്റ് എക്സ് വൈ, ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു 0 0, എക്സ് വൈ 0 0 വരുന്നു. നമ്മളൊന്ന് വിഷ്വലൈസ് ചെയ്യുമ്പോൾ എക്സ് വൈ എന്ന് പറയുന്നത് ഇവിടെ കിടക്കുന്ന ഒരു പോയിന്റ് ആണ്, പ്ലെയിനിൽ കിടക്കുന്ന ഒരു പോയിന്റ് ആണ്. 0 0 എന്ന് പറഞ്ഞാൽ ഒറിജിൻ ആണ്. എക്സ് വൈയിൽ നിന്ന് 0 0 വരുമ്പോൾ ലിമിറ്റിന്റെ വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. എക്സ് വൈയിൽ നിന്ന് 0 0 വരുന്നു. ഇവിടെ എക്സ് ടെൻസ് ടു എ എന്ന് പറഞ്ഞാൽ രണ്ട് വഴിയുള്ളൂ, ഇവിടെ നിന്ന് ഇവിടേക്കും ഇവിടെ നിന്ന് ഇവിടേക്കും. എക്സിന് രണ്ട് വഴി കൂടെ എയിലേക്ക് വരാൻ പറ്റുള്ളൂ. പക്ഷേ എക്സ് വൈ ടെൻസ് ടു 0 0 എന്ന് പറയുമ്പോൾ, എക്സ് വൈ ടെൻസ് ടു 0 0 എന്ന് പറഞ്ഞാൽ എക്സ് വൈക്ക് 0 0 ഏതെല്ലാം വഴി കൂടെ വരാൻ പറ്റും? ഒരു വഴി ഇങ്ങനെയാണ്, സ്ട്രെയിറ്റ് ഇങ്ങനെ വരാം. ഈ വഴി മാത്രമല്ല ഉള്ളൂ, വേറെയും വഴിയുണ്ട്. വേറൊരാൾക്ക് ഇങ്ങനെ വരാൻ തോന്നി വിചാരിക്കൂ, സപ്പോസ് ഇൻ ദിസ് വേ, ദിസ് വേ ഇങ്ങനെ വരാം, അതല്ലെങ്കിൽ വേറൊരാൾക്ക് ഇങ്ങനെ വരാം. ദർ ആർ തൗസൻഡ്സ് മില്യൺസ് ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് വേസ് ത്രൂ വിച്ച് എക്സ് വൈ ക്യാൻ റീച്ച് ദ ഒറിജിൻ 0 0. 0 0 ആണെങ്കിലും മറ്റേത് പോയിന്റ് ആണെങ്കിലും, പ്ലെയിനിൽ ഒരു പോയിന്റ് നിന്ന് മറ്റേ പോയിന്റിലേക്ക് പോകാനായിട്ട് രണ്ട് വഴി അല്ല ഉള്ളൂ, ഒരുപാട് വഴികളുണ്ട്. ഇവിടുത്തെ പോലെ എക്സ് വൈന് 0 0 വരാനായിട്ട് ഒരു വഴി ഇതാണ്, വേറൊരു വഴി ഇതാണ്, ഒരുപാട് ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് വേസ് ഉണ്ട്. അപ്പൊ എപ്പോഴാണ് ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത്? ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ട് വേരിയബിളിലെ കേസിൽ ഈ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് വേസിലൂടെ ലിമിറ്റ് കണ്ടുപിടിക്കുമ്പോഴും ഒരേ വാല്യൂ ആണ് കിട്ടുന്നത് എങ്കിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നു. ഇവിടെ ഒരു പ്രാക്ടിക്കൽ ബുദ്ധിമുട്ട് വന്നു, എത്ര വഴി കൂടെ നമ്മൾ ലിമിറ്റ് കണ്ടുപിടിക്കണം? ദർ ആർ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് വേസ്, ഇൻഫൈനൈറ്റ് വഴി കൂടെ ലിമിറ്റ് കണ്ടുപിടിച്ച് ഇൻഫൈനൈറ്റ് എന്ന് തീരില്ല അത്. അപ്പോ ഒരു 2 വേരിയബിൾ ഫംഗ്ഷന്റെ കേസിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് പറയാനായിട്ട് പ്രാക്ടിക്കൽ ബുദ്ധിമുട്ട് അതാണ്. എക്സ് വൈ എന്നുള്ള പറയുന്നതിന് 0 0 വരാൻ ഒരു ഇൻഫൈനൈറ്റ് വേസ് ഉണ്ട്, ഓരോ വഴി കൂടി നമുക്ക് ലിമിറ്റ് കണ്ടുപിടിച്ച് നോക്കാൻ സാധിക്കില്ല. അപ്പോ ദാറ്റ് ഇസ് ഡിഫിക്കൽട്ട്. ഇവിടുത്തെ ആ സിറ്റുവേഷൻ തന്നെയാണ് വരുന്നത്. നോക്കൂ, എക്സ് വൈ ടെൻസ് ടു 0 0, എക്സ് വൈ ടെൻസ് ടു 0 0 നമ്മൾ ലെഫ്റ്റ് ലിമിറ്റ് റൈറ്റ് ലിമിറ്റ് പറയാൻ സാധിക്കില്ല, ഒരുപാട് വഴി കൂടെ നമുക്ക് ലിമിറ്റ് കണ്ടുപിടിക്കണം. അപ്പൊ ചെക്ക് ദ എക്സിസ്റ്റൻസ് ആണ്. ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓർക്കേണ്ട ഒരു കാര്യം, എവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട്, ചിലപ്പോൾ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുകയില്ല.
ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് കാണിക്കാനാണ് ബുദ്ധിമുട്ട്. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യില്ല, അതുകൊണ്ടായിരിക്കും ചെക്ക് ദ എക്സിസ്റ്റൻസ് ചോദിക്കാൻ സാധ്യത. എല്ലാ കേസിലും അങ്ങനെ ആയിക്കോളുന്നില്ല, മിക്കവാറും അങ്ങനത്തെ സിറ്റുവേഷൻ ആയിരിക്കും. ഇവിടെ നോക്കി നോക്കൂ, എക്സ് വൈ ടെൻസ് ടു സീറോ സീറോ, എക്സ് വൈക്ക് സീറോ സീറോ കൂടെ സീറോ സീറോയിലേക്ക് ഏതെല്ലാം വഴി കൂടെ വേണമെങ്കിൽ വരാം. ഞാനൊരു പ്രത്യേക വഴി എടുക്കുകയാണ്, അതായത് ഐ ആം മേക്കിംഗ് എക്സ് വൈ അപ്രോച്ച് സീറോ സീറോ ത്രൂ ദ ലൈൻ വൈ ഈക്വൽ ടു എം എക്സ്. അപ്പോ എക്സ് വൈ എന്ന് പറയുന്നത് സീറോ സീറോയിലേക്ക് വരുന്നത് വൈ ഈക്വൽ ടു എം എക്സ് എന്ന് പറയുന്ന സ്ട്രെയിറ്റ് ലൈനിൽ കൂടിയാണ്. അതേപോലത്തെ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ കൂടിയാണ് എക്സ് വൈ വൈ ഈക്വൽ ടു എം എക്സ് എന്ന് പറയുന്നത്. അത് ഇങ്ങനത്തെ ഒരു സ്ട്രെയിറ്റ് ലൈൻ, ഇത് വൈ എം അതിന്റെ സ്ലോപ്പ് ആണ്. എം വൺ ആകുമ്പോൾ ഇത് 45 ഡിഗ്രിയിലായിരിക്കും വരെ. അപ്പോൾ പൈ ബൈ ഫോർ, അപ്പോൾ ടാൻ പൈ ബൈ ഫോർ ദാറ്റ് ഇസ് വൺ. അപ്പോൾ എക്സ് വൈ സീറോ സീറോയിലേക്ക് വൈ ഈക്വൽ ടു എം എക്സ് എന്ന് പറയുന്ന സ്ട്രേറ്റ് ലൈൻ കൂടിയാണ് വരുന്നത്. വേറെ എം ഈസ് ദ സ്ലോപ്പ് ഓഫ് ദ സ്ട്രേറ്റ് ലൈൻ. അപ്പോൾ എം വണ് കൊടുക്കുമ്പോൾ ഒരു സ്ട്രേറ്റ് ലൈൻ കിട്ടുന്നു, എം ടു കൊടുക്കുമ്പോൾ വേറെ സ്ട്രേറ്റ് ലൈൻ കൂടെ വൈ എന്താ പറയുന്നത് എക്സ് വൈ സീറോ സീറോയിലേക്ക് വരുന്നു. എം ത്രീ കൊടുക്കുമ്പോൾ എക്സ് വൈ സീറോ സീറോയിലേക്ക് ആ സ്ട്രേറ്റ് ലൈൻ കൂടെ വരുന്നു. ഇൻ ജനറൽ ഐ ആം മേക്കിംഗ് എക്സ് വൈ അപ്രോച്ച് സീറോ സീറോ ത്രൂ ദ സ്ട്രേറ്റ് ലൈൻ വൈ ഈക്വൽ ടു എം എക്സ്. സോ ഈ ലിമിറ്റിന് എന്ത് സംഭവിക്കുന്നു നമുക്ക് നോക്കാം. ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു സീറോ സീറോ എക്സ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു, നമ്മൾ എന്താ ചെയ്യുന്നത്, വൈ ഈക്വൽ ടു എം എക്സ് എന്ന് പറയുന്ന ഇക്വേഷനിൽ കൂടിയാണ് നമ്മൾ ലിമിറ്റ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഈ വൈക്ക് പകരം ഞാൻ എം എക്സ് എന്ന് കൊടുക്കുന്നു. അപ്പോൾ ലിമിറ്റ് എക്സ് എം എക്സ് ടെൻസ് ടു സീറോ സീറോ എക്സ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ, വൈക്ക് പകരം എം എക്സ് എന്ന് കൊടുക്കുന്നു. അപ്പോൾ ലിമിറ്റ് എക്സ് എം എക്സ് ടെൻസ് ടു സീറോ സീറോ x divided by x square plus y square. By x mx tends to 0, 0 എന്ന് പറയപ്പെട്ടതും x ഉം mx ഉം 0 ലേക്ക് വരുന്നു എന്ന് പറയുന്നത് രണ്ടും സിംഗിൾ വേരിയബിൾ ടേംസ് പറയാവുന്നതാണ്. That is the same as limit x tends to 0. Limit x tends to 0, x by root of x square plus m square x square y ക്ക് പകരം ഞാൻ mx എന്ന് കൊടുത്തു. അപ്പോൾ m square x square എന്ന് കിട്ടി. അപ്പോൾ limit x mx tends, limit x y tends to 0, 0 എന്ന് പകരം limit x mx tends to 0, 0. രണ്ടിലും x ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സീറോ സിംഗിൾ വേരിയബിൾ കേസിലാണ്, സിംഗിൾ വേരിയബിളിലേക്ക് മാറ്റി ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സീറോ എക്സ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എം സ്ക്വയർ എക്സ് സ്ക്വയർ. ഇതിൽ നിന്ന് ഈ ഡിനോമിനേറ്ററിൽ നിന്ന് യു ക്യാൻ ടേക്ക് എക്സ് സ്ക്വയർ ഔട്ട് സൈഡ്, എക്സ് സ്ക്വയർ റൂട്ടിന്റെ പുറത്തേക്ക് എടുക്കുമ്പോൾ അത് എക്സ് ആകും. റൂട്ട് എക്സ് സ്ക്വയർ എന്ന് എക്സ് സ്ക്വയർ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ അത് എക്സ് ആകും. അപ്പോൾ എക്സും എക്സും ക്യാൻസൽഡ് ആകും. അപ്പൊ ബാക്കി എന്താ വരുന്നത്, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സീറോ 1 by root of 1 plus m square. ഇതിൽ നിന്ന് x പുറത്തേക്ക് എടുക്കുക, x സ്ക്വയർ ആണ് പുറത്തേക്ക് എടുക്കുക, പുറത്തേക്ക് വരുമ്പോൾ x മാത്രം ആവും. കാരണം റൂട്ട് x സ്ക്വയർ എന്ന് പറഞ്ഞാൽ x ആണ്, റൂട്ട് x x സ്ക്വയർ എന്ന് പറഞ്ഞാൽ x മാത്രമേ വരുള്ളൂ. അപ്പോൾ ആ xഉം xഉം ഇവിടെ എഴുതാൻ എഴുതി കാണിക്കുന്നില്ല, നിങ്ങൾ സിംപ്ലിഫൈ ചെയ്ത് നോക്കിയാൽ മതി. xഉം xഉം ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സീറോ 1 by root of 1 plus m square എന്ന് വരും. പക്ഷെ ഇതിൽ എക്സിന്റെ ടേംസ് ഒന്നുമില്ല, അതൊരു കോൺസ്റ്റന്റ് ആണ്. എമ്മിനെ സംബന്ധിച്ച് എം സിംഗിൾ വാല്യൂ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ദിസ് ഇസ് എ കോൺസ്റ്റന്റ്. അപ്പോൾ ഇവിടെ എക്സ് എന്ന് പറയുന്ന ടേം ഇല്ലാത്തത് കൊണ്ട് ദ ലിമിറ്റ് ഇസ് 1 ബൈ റൂട്ട് ഓഫ് 1 പ്ലസ് എം സ്ക്വയർ ലിമിറ്റ്. അപ്പോൾ ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു സീറോ സീറോ എക്സ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ 1 ബൈ റൂട്ട് ഓഫ് 1 പ്ലസ് എം സ്ക്വയർ. ആൻഡ് ദിസ് ലിമിറ്റ് ഡിപ്പെൻഡ്സ് ഓൺ എം, ദിസ് ലിമിറ്റ് ഡിപ്പെൻഡ്സ് ഓൺ എം, 1 ബൈ റൂട്ട് ഓഫ് 1 പ്ലസ് എം സ്ക്വയർ. എമ്മിനെ ഡിപ്പെൻഡ് ചെയ്താണ് കിടക്കുന്നത്. എം എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ എടുക്കുന്ന സ്ട്രേറ്റ് ലൈനിന്റെ സ്ലോപ്പ് ആണ്. അപ്പോൾ എം 1 എന്ന് എടുക്കുമ്പോൾ നമുക്ക് എമ്മിന് 1 എന്നുള്ളത് 1 ബൈ റൂട്ട് 2 എന്ന് പറയുന്ന ഒരു വാല്യൂ കിട്ടും. എമ്മിന് 1 എന്ന് കൊടുക്കുമ്പോൾ എനിക്ക് ആ എമ്മിന് 1 എന്ന് കൊടുക്കുമ്പോൾ അത് തന്നെ വേറൊരാൾക്ക് എമ്മിന് 2 എന്ന് കൊടുക്കാൻ തോന്നി വിചാരിക്കും. അപ്പൊ നമ്മൾ ഈ എടുക്കുന്ന സ്ട്രേറ്റ് ലൈൻ മാത്രമേ, സ്ട്രേറ്റ് ലൈൻ മാറും, എമ്മിന് 2 എന്ന് കൊടുക്കുമ്പോൾ സ്ട്രേറ്റ് ലൈനിന്റെ സ്ലോപ്പ് മാറും. അപ്പൊ ലിമിറ്റ് എന്തായിരിക്കും, 1 ബൈ റൂട്ട് ഓഫ് 1 പ്ലസ് 2 സ്ക്വയർ, അതായത് 1 ബൈ റൂട്ട് 5 വരും. അപ്പോൾ എമ്മിന് 1 എന്ന് കൊടുക്കുമ്പോൾ 1 ബൈ റൂട്ട് 2, എമ്മിന് 2 എന്ന് കൊടുക്കുമ്പോൾ ലിമിറ്റിന്റെ വാല്യൂ 1 ബൈ റൂട്ട് 5. എം മാറുന്നതിനനുസരിച്ച് എന്താ സംഭവിക്കുന്നത്, എം മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ലൈൻ മാറുക എന്നുള്ളതാണ്. നമ്മൾ വൈ ഈക്വൽ ടു എം എക്സ് എന്ന് പറയുന്ന സ്ട്രേറ്റ് ലൈനിൽ കൂടിയാണ് സീറോയിലേക്ക് വരുന്നത്. അപ്പോൾ എം മാറുമ്പോൾ ഓരോ സ്ട്രേറ്റ് ലൈനും കൂടെ നമ്മൾ മാറി മാറി വന്ന് നോക്കണം. ഓരോ സ്ട്രേറ്റ് ലൈനും കൂടെ എക്സ് വൈ സീറോയിലേക്ക് വരുമ്പോഴും ഓരോ ലിമിറ്റാണ് കിട്ടുന്നത്. സോ വാട്ട് ഇസ് ആക്ച്വൽ വാല്യൂ ഓഫ് ദി ലിമിറ്റ്, ദി ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്. അതായത് ദിസ് ലിമിറ്റ് ഡിപ്പെൻഡ്സ് ഓൺ എം. The slope of the straight line, as the slope of the straight line is not a constant. നമ്മൾ എടുക്കുക, ഒരാളൊരു സ്ട്രേറ്റ് ലൈൻ എടുത്തത് കോൺസ്റ്റന്റ് ആണ്. ആ ഒരു സ്ട്രേറ്റ് ലൈൻ എടുക്കുമ്പോൾ സ്ലോപ്പ് കോൺസ്റ്റന്റ് ആണ്. എനിക്ക് വേറെ സ്ട്രേറ്റ് ലൈൻ എടുത്തിട്ട് അതിൽ കൂടെ ലിമിറ്റ് കണ്ടുപിടിക്കാം. അപ്പൊ അത് മാറി ഓരോ ലൈനിൽ കൂടെ ലിമിറ്റ് കണ്ടുപിടിക്കുമ്പോൾ ഓരോ ലിമിറ്റ് ആണ്. Hence this limit, as the slope m changes, limit also change. Hence the limit does not exist. അപ്പൊ ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പൊ ചെക്ക് ദ എക്സിസ്റ്റൻസ് ഓഫ് ലിമിറ്റ് എന്ന് പറയുമ്പോൾ ദ ലിമിറ്റ് ഈ കേസില് ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്. അപ്പോൾ ഇതാണ് റിയൽ ലിമിറ്റിലും റിയൽ ഫംഗ്ഷൻ്റെ, അതായത് സിംഗിൾ വേരിയബിൾ ഫംഗ്ഷൻ ലിമിറ്റും
ഡബിൾ വേരിയബിൾ ഫംഗ്ഷൻ ലിമിറ്റും തമ്മിലുള്ള വ്യത്യാസം വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു ഇതാണ്. നമ്മൾ കണ്ടിന്യൂറ്റിയിലും ഡിഫറൻഷ്യബിലിറ്റിയിലും ഈവൻ അടുത്ത ഒരു ലെവലിൽ വരുന്ന കോംപ്ലക്സ് ഫംഗ്ഷൻസ് ആണ്. കോംപ്ലക്സ് ഫംഗ്ഷന്റെ കേസുകളിലൊക്കെ ഇത് പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇങ്ങനെ പല വഴി കൂടെ നമുക്ക് ഇൻഫൈനൈറ്റ് വേസിലൂടെ നമുക്ക് ലിമിറ്റ് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇതെല്ലാം സെയിം ആണെങ്കിലേ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുകയുള്ളൂ എന്നുള്ള കോൺസെപ്റ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ അതുകൊണ്ട് ടു വേരിയബിൾ ഫംഗ്ഷൻസിന്റെ ഒക്കെ കേസിൽ ഇതാണ് പ്രാക്ടിക്കലായിട്ട് നമ്മൾ ഫേസ് ചെയ്യുന്ന ബുദ്ധിമുട്ട്. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് പറയാനാണ് ബുദ്ധിമുട്ട്. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയാൻ വളരെ എളുപ്പമാണ്. അതായത് ഇതേപോലത്തെ ഒരു വഴി ലിമിറ്റ് ഡിഫറൻ്റ് ആയിട്ട് വരുന്ന ഒരു പാത്ത് നമ്മൾക്ക് നമ്മുടെ മനസ്സിലുണ്ടായാൽ മതി. അത് ഓരോ പ്രോബ്ലത്തിനും ഡിഫറൻ്റ് ആയിരിക്കും. നൗ കം ടു ദ ഫോർത്ത് പ്രോബ്ലം. ഇവാലുവേറ്റ് അല്ലെങ്കിൽ ചെക്ക് ദ എക്സിസ്റ്റൻസ് ഓഫ് ദ ലിമിറ്റ്. ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു സീറോ സീറോ എക്സ് റൈസ് ടു ഫോർ മൈനസ് വൈ സ്ക്വയർ ബൈ എക്സ് റൈസ് ടു ഫോർ പ്ലസ് വൈ സ്ക്വയർ. ഇവിടുത്തെ പോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ വൈ ഈക്വൽ ടു എം എക്സ് ചെയ്ത് നോക്കാവുന്നതാണ്. വൈ ഈക്വൽ ടു എം എക്സ് എന്ന് പറയുന്ന ഇത് ചെയ്ത് നോക്കാവുന്നതാണ്. പക്ഷേ നിങ്ങൾക്കത് ആൻസർ കിട്ടുകയില്ല. സീറോ ആണ് നിങ്ങൾക്ക് ലിമിറ്റ്, ഒരു പക്ഷേ നിങ്ങൾക്ക് ലിമിറ്റ് കിട്ടുക. അപ്പോൾ വൈ ഈക്വൽ എം എക്സിൽ നിങ്ങൾക്ക് നമുക്ക് ആ പല പല ലിമിറ്റുകളും നിങ്ങൾക്ക് കിട്ടിക്കൊള്ളുന്നില്ല. പകരം വൈ ഈക്വൽ ടു കെ എക്സ് സ്ക്വയർ എന്ന് പറയുന്ന പാത്തിലൂടെ ലിമിറ്റ് കണ്ടുപിടിക്കുക. വൈ ഈക്വൽ ടു കെ ഇവിടുത്തെ പോലെ വൈ ഈക്വൽ എം എക്സ് ആയിരുന്നു ഇവിടെ. ഇതിനനുസരിച്ച് വ്യത്യാസം വരും. ഇവിടെ വൈ ഈക്വൽ ടു കെ എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ വൈ ഈക്വൽ ടു കെ എക്സ് സ്ക്വയർ കൂടെ എന്ന് പറയുന്ന ഇത് കൂടെ ലിമിറ്റ് കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾ ഇതിൽ വൈക്ക് കെ എക്സ് സ്ക്വയർ എന്ന് കൊടുക്കുമ്പോൾ യു വിൽ ഗെറ്റ് ദിസ് ലിമിറ്റ് ആസ് വൈ ഈക്വൽ ടു കെ എക്സ് സ്ക്വയർ എന്നാണ് കൊടുക്കുന്നത്. അപ്പോൾ എക്സ് റൈസ് ടു ഫോർ മൈനസ് കെ സ്ക്വയർ എക്സ് റൈസ് ടു ഫോർ ഡിവൈഡഡ് ബൈ എക്സ് റൈസ് ടു ഫോർ പ്ലസ് കെ സ്ക്വയർ എക്സ് റൈസ് ടു ഫോർ എന്നാണ് കിട്ടുക. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇതേപോലെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇത് ഹോംവർക്ക് ആയിട്ട് തരാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഞാനത് ജസ്റ്റ് ഹിന്റ് തരാം. അപ്പോൾ വൈ ഈക്വൽ ടു കെ എക്സ് സ്ക്വയർ എന്ന് എടുക്കുമ്പോൾ അത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ദ ക്വാണ്ടിറ്റി ഇൻസൈഡ് ദ ലിമിറ്റ് ആസ് ദിസ് വൺ. ഇതിൽ എക്സ് റൈസ് ടു ഫോർ ക്യാൻസൽ ആക്കി കളയാം. എക്സ് റൈസ് ടു ഫോർ ക്യാൻസൽ ആക്കി കളഞ്ഞാൽ അപ്ലൈയിങ് ദ ലിമിറ്റ്സ് യു വിൽ ഗെറ്റ് 1 മൈനസ് കെ സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 പ്ലസ് കെ സ്ക്വയർ. 1 മൈനസ് കെ സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് റൈസ് ടു ഫോർ ക്യാൻസൽ ആയി കളയും. അപ്പോൾ 1 മൈനസ് കെ സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 പ്ലസ് കെ സ്ക്വയർ എന്നായിരിക്കും. ഇതേപോലെ ചെയ്തു വരുമ്പോൾ നിങ്ങൾക്ക് ലിമിറ്റ് കിട്ടുക. ആൻഡ് ദാറ്റ് ലിമിറ്റ് ഡിപെൻഡ്സ് ഓൺ കെ. അപ്പോൾ കെ എന്ന് പറയുന്നത് ഇത് ഓൾമോസ്റ്റ് ഒരു പരാബോളയാണ്. ഒരു വൈ ഈക്വൽ ടു കെ എക്സ് സ്ക്വയർ എന്ന് പറയുന്ന പരാബോളയുടെ സ്ട്രക്ചറാണ്. അപ്പോൾ കെ എന്ന് പറയുന്നത് മാറി മാറി എടുക്കുമ്പോൾ പല പല പരാബോളകളാണ് കിട്ടുക. ഓരോ പരാബോളയിൽ കൂടിയും വരുമ്പോൾ നമുക്ക് ഓരോരോ ലിമിറ്റാണ് നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ ഇവിടെയും ദിസ് ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്. ഒരു സിംഗിൾ വാല്യൂ ലിമിറ്റ് നമുക്ക് കിട്ടുന്നില്ല. ഇവിടുത്തെ പോലെ അല്ലേ, ഇവിടെയൊക്കെ സിംഗിൾ വാല്യൂ നേരിട്ട് സബ്സ്റ്റിറ്റ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് കിട്ടി. ഇവിടെയൊക്കെ നിങ്ങൾ സബ്സ്റ്റിറ്റ് ചെയ്ത് നിങ്ങൾക്ക് സീറോ എന്ന് സബ്സ്റ്റിറ്റ് സീറോ ബൈ സീറോ. ഇവിടെ അതെ നിങ്ങൾക്ക് സീറോ ബൈ സീറോ എന്നുള്ള കിട്ടും. അതുകൊണ്ടാണ് ഇങ്ങനത്തെ പ്രോബ്ലങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ചെക്ക് ദ ലിമിറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ വൈ ഇക്വൽ എം എക്സ് എന്ന് കൊടുക്കാം. പക്ഷെ വൈ ഇക്വൽ എം എക്സ് കൊടുത്താൽ നിങ്ങൾക്ക് സീറോ എന്ന് പറയുന്ന ചിലപ്പോൾ എക്സ് എക്സ്റ്റെൻസ് ടു സീറോ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ആൻസർ കിട്ടിക്കൊള്ളണമെന്നില്ല. ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടില്ല. ഇവിടെ വൈ ഇക്വൽ കെ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് കൊടുത്താൽ മാത്രമേ ഈ രീതിയിൽ ഒരു ലിമിറ്റ് കിട്ടുകയുള്ളൂ. ആൻഡ് ദാറ്റ് ലിമിറ്റ് ഡിപെൻഡ്സ് ഓൺ ദ ക്വാണ്ടിറ്റി കെ. ഇപ്പോൾ വൈ ഇക്വൽ എക്സ് സ്ക്വയറിന് ഒരു ലിമിറ്റ് ആയിരിക്കും. വൈ ഇക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറയുന്ന പാത്രത്തിലൂടെ നമ്മൾ സീറോയിലേക്ക് വരുമ്പോൾ വേറൊരു ലിമിറ്റ് ആയിരിക്കും. വൈ ഇക്വൽ ഫൈവ് എക്സ് സ്ക്വയർ എന്ന പാത്രത്തിലൂടെ നമ്മൾ ലിമിറ്റ് കണ്ടുപിടിക്കുമ്പോൾ വേറൊരു ഒരു വാല്യൂ ആയിരിക്കും. ദ ലിമിറ്റ് ഗോയിങ് ഗോസ് ഓൺ ചേഞ്ചിങ്. പാത്ത് മാറുന്നതിനനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ലിമിറ്റ് ഹാസ് നോ കോൺസ്റ്റന്റ് വാല്യൂ ആൻഡ് ദിസ് ലിമിറ്റ് ഓൾസോ ഡസ് നോട്ട് എക്സിസ്റ്റ്. അപ്പോൾ ഈ ക്ലാസ്സിൽ പ്രധാനമായിട്ട് ഞാൻ ഡിഫൈൻ ചെയ്തത് ലിമിറ്റ് എന്താണ്, ലിമിറ്റ് ഓഫ് എ ഫംഗ്ഷൻ, ലിമിറ്റ് ഓഫ് ഫംഗ്ഷൻ ഓഫ് ടു വേരിയബിൾസ് എന്താണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള രണ്ട് പ്രോബ്ലം ചെയ്തു. ലിമിറ്റ് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റുന്ന രണ്ട് പ്രോബ്ലം ചെയ്തു. പിന്നെ നമ്മൾ ചെയ്തിട്ടുള്ളത് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യാത്ത രണ്ട് പ്രോബ്ലംസ് ആണ്. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യാത്തതിന് കാരണം ഞാൻ പറഞ്ഞു, റിയൽ നമ്പർ ഫംഗ്ഷൻ ഓഫ് സിംഗിൾ വേരിയബിൾ ആണെങ്കിൽ ലെഫ്റ്റ് ലിമിറ്റ് റൈറ്റ് ലിമിറ്റ് മാത്രം നോക്കിയാൽ മതി. പക്ഷേ ഈ സിറ്റുവേഷനിൽ ഇൻഫൈനൈറ്റ് വേസിലൂടെ നമ്മൾ യാത്ര ചെയ്തിട്ട് ഓരോ വഴി കൂടി ലിമിറ്റ് എത്രയാണ് വരുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കണം. ദാറ്റ് ഇസ് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ. അപ്പോൾ നമുക്ക് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് പറയാനാണ് ബുദ്ധിമുട്ട്. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയാൻ വളരെ എളുപ്പമാണ്. ഇതേപോലത്തെ ലിമിറ്റ് ഡിഫറൻ്റ് ആയിട്ട് വരുന്ന ഇങ്ങനത്തെ പാത്തുകൾ നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്ത് കണ്ടുപിടിച്ച് വെച്ചാൽ മതി. അപ്പോൾ ഈ കേസിൽ വൈ ഇക്വൽ എം എക്സ് ആണ്. മറ്റേ കേസ് ഈ രണ്ടാമത്തെ കേസിൽ വൈ ഇക്വൽ കെ എക്സ് സ്ക്വയർ ആണ്. ഈ രണ്ട് കേസിലും എം ഒന്ന് എമ്മിന്റെ ടേംസിലാണ് ലിമിറ്റ് കിട്ടുന്നത്, ഒന്ന് കെയുടെ ടേംസിലാണ് ലിമിറ്റ് കിട്ടുന്നത്. സ്ലോപ്പും ഈ കെയും മാറ്റുന്നതിനനുസരിച്ച് ലിമിറ്റ് മാറും. ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്. ഈ രണ്ട് കേസിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ദിസ് ഇസ് എ വെരി ഫണ്ടമെന്റൽ ഐഡിയ. ദിസ് ഈസ് ഓൾസോ യൂസ്ഡ് ഇൻ കണ്ടിന്യൂറ്റി ആസ് വെൽ ആസ് ഡിഫറൻഷ്യബിലിറ്റി ഓഫ് ഫംഗ്ഷൻസ്.
അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇതേപോലെ തന്നെയാണ് നമ്മൾ കണ്ടിന്യൂറ്റിയും പറയാൻ പോകുന്നത്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ കണ്ടിന്യൂറ്റി എന്താണ് എന്നുള്ളത് എടുക്കുന്നതായിരിക്കും. അപ്പോൾ ആ സമയത്ത് ലിമിറ്റ് ഒന്നും കൂടെ ഞാൻ ഡിഫൈൻ ചെയ്യും, എന്നിട്ടാണ് കണ്ടിന്യൂറ്റിയിലേക്ക് പോകുന്നത്. സോ വി വിൽ സ്റ്റോപ്പ് ഹിയർ നൗ. അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂറ്റി സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ.